അപ്പോൾ കുഞ്ഞിൻ്റെ മാഷിൻ്റെ ഒരു കവിത ഉണ്ടായിരുന്നു മുൻ ലക്കത്തിൽ. അദ്ദേഹം മണപ്പുറത്ത് മുഴുവൻ ഓടി നടന്നിട്ട് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരാളാണ്. എന്നും നിന്നിട്ടുള്ള അങ്ങനത്തെ പച്ച മനുഷ്യരാണ്. സാഹിത്യം സത്യമാവണം, സ്നേഹമാവണം, മതേതരത്വമാവണം, അത് മനുഷ്യത്വമാവണം എന്നുള്ളതാണ് എനിക്ക് ഈ സാഹിത്യത്തെക്കുറിച്ച് പറയാനുള്ളത്. ഈ ബന്ധങ്ങളാണ് പിന്നീട് എൻ്റെ പാട്ട് എഴുതാനൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പാട്ട് എന്ന് പറഞ്ഞാൽ പാട്ടെനിക്ക് വളരെ ഇഷ്ടമുള്ള, കേൾക്കാൻ ഇഷ്ടമുള്ളൊരു സംഭവമായിരുന്നു പാട്ട്. ഞാനിപ്പോൾ ഒരു പാട്ട് എഴുതുന്നു വിചാരിച്ചിട്ടില്ല. പക്ഷേ ഇത്തരം ഒരുപാട് നാടോടി സംസ്കൃതിയുടെ പാട്ടുകൾ എനിക്ക് ഇഷ്ടമായിരുന്നു. ഇപ്പോൾ തോറ്റമ്പാട്ട്, തോറ്റമ്പാട്ടിൽ സാഹിത്യമുണ്ട് ശരിക്കും, താളമുണ്ട്, സംഗീതമുണ്ട്. അത് നമ്മുടെ എല്ലാ പാട്ടുകളും വിഷു വെച്ചാലും, ഇപ്പോൾ നമ്മുടെ നാട്ടറിവ് അതിൽ വൈദ്യമുണ്ട്. അതിൽ നാട്ടറിവിൽ വൈദ്യമുണ്ട്, സാഹിത്യമുണ്ട്, കലയുണ്ട്, അറിവികളുടെ ഒരു ശൃംഖ. ശരിക്കും പറയണം, നമ്മളത് നാട്ടറിവുകളാണ്. ഒരു പഴയ അമ്മമാർക്ക് അറിയുന്ന ഒരു നാട്ടറിവാണ് നമ്മളെ ശരിക്കും പറഞ്ഞ ജീവ ശാസ്ത്ര ഗന്ധിയായിട്ടുള്ള ഒരുപാട് സംഭാവനകൾ ഈ നാട്ടറിവിലുണ്ടെന്നുള്ളതാണ്. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ശരിക്കും. ഈ അപ്പം എനിക്ക് തോറ്റമ്പാട്ടത്തെ, ഞാൻ തോറ്റമ്പാട്ടിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ എനിക്ക് കലയുടെ വേറെ വീട്ടിൽ തൊഴിലുണർത്താൻ വേണ്ടിയിട്ട് ഓരോ സമുദായത്തിലെ ആൾക്കാർ വരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പാണ സമുദായത്തിലെ ആളുകളാണ് തൊഴിലുണർത്തുപാട്ടുമായിട്ട് വരിക. പാണൻ എന്ന് പറഞ്ഞാൽ പാട്ടുകാരൻ എന്നാണ് അതിൻ്റെ അർത്ഥം. പാട്ടി പാട്ടുകാരിയും ഇവർ വന്നിട്ടാണ് നമ്മളെ തൊഴിലുണർത്തുക. അതിൽ ഭക്തിയുണ്ട് മാത്രമല്ല, അതിൽ സാഹിത്യമുണ്ട്, അതിൽ സംഗീതമുണ്ട്. ശരിക്കും പറയണമെങ്കിൽ ശാസ്ത്രീയ സംഗീതമൊക്കെ ഉടലെടുത്തത് ഇത്തരം നാടോടി പാട്ടുകളിൽ തന്നെയാണ്. ഇപ്പോൾ സച്ചിദാനന്ദൻ മാഷ് പോലുള്ളവരൊക്കെ പറയാനായിട്ട് തോടി രാഗം എന്നുള്ളത് ആന്ധ്രയിലെ ഒരു പെൺകുട്ടി പുല്ല് തലയിൽ വെച്ച് കൊണ്ടുപോകുമ്പോൾ മൂളിയ ഒരു രാഗമാണ് തോടി രാഗം എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയത് അതിന് പേരിട്ടത് സവർണരാണെങ്കിലും അതിന് ഓരോ രാഗം കണ്ടറിഞ്ഞ് പേരിട്ടത് സവർണരത് ഉണ്ടായിരുന്ന കാര്യമാണ്. അപ്പോൾ തുരുത് പാട്ടൊക്കെ നോക്കി നമുക്കറിയാതെ അവർ പാട്ട് ഗംഭീരമാണ്. അതിപ്പോൾ എനിക്ക് പാടാറിയില്ല. അച്യുത തൊയിലുണരണം ഗോവിന്ദാഹരി തൊയിലുണരണം ഗോപാലാഹരി തൊയിലുണരണം മാധവ ഉണരുക. ഈ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓണത്തിൻ്റെ തലേദിവസം ഉറങ്ങാതിരിക്കും. അവർ വരുമ്പോൾ വേണമെങ്കിൽ ഒരു മണി ഒക്കെ ആവും ചിലപ്പോൾ. പക്ഷേ അവർ പുറത്ത് വന്നിട്ട് ഉടുക്ക് കൊട്ടി ഞങ്ങൾ ഉണർത്തി വിളക്ക് വയ്ക്കാൻ ഞാൻ അവഞ്ചില്ല. കാരണം അത്ര ഇഷ്ടമായിരുന്നു ഇത്തരം പാട്ടുകളോട്, അതുപോലെ തോറ്റമ്പാട്ടുകളോട്. തിണ്ടിയിട്ട് തിണ്ടിയ കോഴി പിണ്ടിയിട്ട് പിണ്ടി വിളക്ക് മഞ്ഞപ്പൊടി മലർ മാലകളൊക്കെ എൻ്റെ മകൾക്കു തന്നെ. അത്തരം പാട്ടുകൾ ക്ഷേത്രം ഉത്സവം കഴിഞ്ഞാൽ പാടുന്ന ഐവർക്കലി പാട്ടുകൾ, അതൊക്കെ ഭയങ്കര സാഹിത്യമാണ്. വിധുകുലമതിലൊരു അങ്ങനെ തുടങ്ങുന്ന ഒരുപാട് നാടോടി പാട്ടുകൾ ഒക്കെ തന്നെ സാഹിത്യവും നിറഞ്ഞു നിൽക്കുന്ന ഒന്നായിരുന്നു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതൊക്കെ എനിക്ക് പിന്നെ പാട്ട് എഴുതാൻ വേണ്ടിയിട്ട് അത്തരം ആ അവരോടൊക്കെയുള്ള സ്നേഹം, നാട്ടു പാട്ടുകളോടുള്ളൊരു സ്നേഹം, അച്ഛമ്മ ഒരുപാട് നാടൻ പാട്ടുകൾ എന്നെ എനിക്ക് കേൾപ്പിച്ചു തന്നിട്ടുണ്ട്. അച്ഛൻ ഇടയ്ക്ക് മൂളാറുണ്ട്. വീട്ടിലെല്ലാവരും പാട്ടേ, ഞാൻ മാത്രം പാടാത്ത ഒരാളുള്ളൂ. കാരണം ഞാൻ പാടി അവർ നിർത്താൻ പറയും, കാരണം എനിക്ക് പാടാറിയില്ല, ശ്രുതിയില്ല എന്ന് പറയും. എനിക്ക് പാടാൻ ഇഷ്ടം, അങ്ങനെ എനിക്കറിയാം എനിക്ക് കഴിവില്ലാത്തൊരു, എനിക്ക് പാടാൻ പറ്റാത്തൊരു ആളാണെന്ന് എനിക്ക് അറിയുകയും ചെയ്യാം. പക്ഷേ പാട്ട് മൊത്തം എനിക്കിഷ്ടമായിരുന്നു, അതിൻ്റെ സാഹിത്യം ഇഷ്ടമായിരുന്നു, അതിൻ്റെ സംഗീതം ഇഷ്ടമായിരുന്നു. ആ ഹൃദയത്തിൽ തട്ടിയിട്ടുണ്ടായിരിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങളൊരു കാലത്ത് ഈ മാസികകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പാട്ട് എഴുതാൻ തുടങ്ങി. ഇടതുപക്ഷ നാടകങ്ങൾക്ക് വേണ്ടിയിട്ട്, തെരുവ് നാടകങ്ങൾക്ക് വേണ്ടിയിട്ട്, ഒരാവശ്യത്തിന് വേണ്ടി മാത്രം എഴുതുന്ന ഒരു പാട്ടുകാരായിരുന്നു. അതിടയ്ക്കാണ് കാസറ്റുകൾ വരുന്നത്. കുറേ കാസറ്റുകൾ ഇറക്കി. വിദ്യാധര മാഷിൻ ചെയ്ത വെഞ്ചാമരം എന്ന് അധികം മ്യൂസിക് ചെയ്ത ഒരു കാസറ്റ് ഞങ്ങൾ കുറേ ആളുകൾ എഴുതി. മുല്ലയൻ മാഷ് എഴുതിയിട്ടുണ്ടായിരുന്നു, അതിൽ രാവണേട്ടൻ എഴുതിയിട്ടുണ്ടായിരുന്നു, സലീം രാജ എഴുതിയിട്ടുണ്ടായിരുന്നു, പ്രതിമ അഷ്ടമിത്ര, അങ്ങനെ ആദ്യമൊരു കാസറ്റ് അങ്ങനെ വെഞ്ചാമരം എന്ന് പറയുന്ന തൃശ്ശൂർ പൂരത്തിനെ കുറിച്ചിട്ടുള്ള ഒരു കാസറ്റായിരുന്നത്. അപ്പോൾ ഞാൻ എഴുതിയ പാട്ട് അത് ഓരോരുത്തരും ഓരോരുത്തരെ കുറിച്ച്, ഞാൻ അലഞ്ഞിത്ര മേളത്തിനെ കുറിച്ചിട്ടാണ് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. അല തല്ലിത്തിമർക്കുന്നു
ഇലഞ്ഞിത്തറമേളം അഘതാരിൽ ലലിയുന്നു ഇലഞ്ഞിത്തറമേളം ആലിൽ മേലാലോലം ആയിരം കിളികൾ ആലവട്ടം പിടിക്കുന്ന ഇലഞ്ഞിത്തറമേളം വടക്കേ ചിറ പടിഞ്ഞാറേ ചിറ തിരതല്ലിയുണരാൻ മനം തുള്ളിക്കൊതിക്കു. അത് ട്യൂണതല്ല, ഞാൻ എഴുതിയിട്ട് വേണമെന്നാണ് ഞാനത് പാടിയത്. അവർ നടശങ്കരാണ് പാടി, വിദ്യാഭ്യാസ തന്നെയാണ്. അലതല്ലിത്തിമിർക്കുന്നു ഇലഞ്ഞിത്തറമേളം, വിദ്യാഭ്യാസമാണ് എൻ്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് കാസറ്റിൽ വരുന്നത്. പിന്നെ ഒരുപാട് കാസറ്റ്, ഇപ്പോൾ എത്ര എനിക്ക് ഓർമ്മയില്ല, അത്രയധികം കാസറ്റുകൾ ആ കാലത്ത് കാസറ്റുകൾ ഒരുപാട് പാട്ടെഴുതി. ആ പാട്ട് കണ്ടപ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ സിനിമ ചെയ്യാൻ പോകുന്നതായി. അന്ന് ചില പാട്ട് കേട്ടല്ലോ, കുഴപ്പമില്ലല്ലോ, ഞങ്ങൾ സിനിമ പഠിക്കുന്നുണ്ട് കേട്ടോ, അപ്പോൾ അതിൽ പാട്ട് എഴുതാൻ പറ്റുമോ, എഴുതിരണ്ടോ എന്നൊക്കെ പറഞ്ഞ് തമാശയ്ക്ക് ഇപ്പോൾ കളിയാക്കണ പോലെയാണെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ എനിക്കൊരു ഫോൺ വന്നു, അത് സുരേഷ് കൊച്ചമ്മണി എന്ന് പറഞ്ഞിട്ട് ഒരു സുഹൃത്തിൻ്റെ ഫോണായിരുന്നു. ചന്ദ്രശേഖരൻ ഒരു സിനിമ വരുന്നുണ്ട്, നീ അതിൽ പാട്ട് എഴുതണം എന്ന് പറഞ്ഞു. ബിജു വർക്കിയുടെ പടമാണ്, നിഷാന്ത് സാഗറും നെടുമുടി വേണുചേട്ടനും രേഖയും ഒക്കെ അഭിനയിക്കുന്നൊരു പടമാണ്. നമ്മുടെ സുഹൃത്ത് സന്തോഷം ജോയിക്കുന്നുണ്ട് അതിൽ, ഇത് മരിച്ചുപോയി. അതിൽ പാട്ടപ്പോൾ ഞാൻ പോടാടുന്നു എന്ന് പറഞ്ഞു, നോണ പറയല്ലേ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് ശരിയായിരുന്നു, അതിൽ എനിക്ക് എഴുതാൻ പറ്റിയ പാട്ടുകളായിരുന്നു അത്. ഒരുവിധം അവർക്കിഷ്ടപ്പെട്ട രീതിയിൽ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ തിരുവനന്തപുരത്തുപാട്ടും കുറത്തിപ്പാട്ടുകളൊക്കെ ആയിട്ട് ബന്ധമുണ്ടായിരുന്നു പാട്ടാണത്. എനിക്ക് പെട്ടെന്ന് എഴുതാൻ കഴിഞ്ഞത് ഇതൊക്കെ കേട്ട് പരിചയമുള്ള അവർ പറഞ്ഞ ഇത്തരം പാട്ടുകൾ ഇത്തരം വരികൾ ഒക്കെ വേണം, പക്ഷേ അത് അതാവരുത് എന്ന് പറഞ്ഞിട്ടാണ് ആ പാട്ടുകളൊക്കെ ഞാൻ എഴുതി. കാരണം അത് വേണമെങ്കിൽ അതെടുത്താൽ മതിയല്ലോ, പക്ഷേ അതല്ല സിനിമയ്ക്ക് വേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് ആ പാട്ട് എഴുതി. പിന്നെ എനിക്ക് എൻ്റെ സുഹൃത്തായ ഷൈജന്തിക്കാട്, പിന്നെ അദ്ദേഹം ആദ്യം അസീസ് ഷാജി അസീസും ഷൈജന്തിക്കാടും കൂടി സംവിധാനം ചെയ്ത ഷേക്സ്പിയർ എം എ മലയാളത്ത് ജയസൂര്യ പടം, അല്ലെ ഇല്ലാത്ത നടന്മാരില്ല അതിൽ. ഇന്നസെൻ്റ് ഉണ്ട്, സലീം കുമാറുണ്ട്, അതിൽ ഒരുപാട് നടന്മാർ. ഇപ്പോൾ ബിജുകുട്ടൻ വന്നൊരവസരമായിരുന്നു, ബിജുകുട്ടൻ ഉണ്ടായിരുന്നു, ജഗതി ഏട്ടൻ ഉണ്ടായിരുന്നു, ജഗതി ശ്രീകുമാർ ഒക്കെ പ്രധാന ഹാസ്യ നടനായിട്ടൊക്കെ അഭിനയിച്ചൊരു പടം, രാജൻ പി ദേവ് ഉണ്ടായിരുന്നു. അപ്പം റോമയൊക്കെ വന്നൊരവസരം, റോമയുടെ നായിക. അപ്പോൾ അതിലൊരു പാട്ട് എന്നോട് എഴുതാൻ പറഞ്ഞു, ഒരു പാട്ട് അനിൽ പനച്ചറിനാണ് എഴുതിയത്. അങ്ങനെ ആണ് ഒരു തുടക്കം. അത് കഴിഞ്ഞ് ഷൈജിയുടെ വേറെ പടത്തിൽ പിന്നെയുള്ള പടങ്ങളിൽ എഴുതാൻ പല നൽകിപ്പോൾ കഴിഞ്ഞു. ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുടുംബം പോലെയുള്ള പടത്തിൽ, പിന്നെ അദ്ദേഹം അക്ബ് അക്ബറിൻ്റെ പടമായിട്ട് ഉത്സാഹ കമ്മിറ്റി, ഇതിൽ അദ്ദേഹം തിരക്കഥ എഴുതിയ പടത്തിൽ, കഥ എഴുതിയ പടത്തിൽ പാട്ട് എഴുതാൻ കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ അടുത്ത ബന്ധങ്ങളിൽ കൂടെ പിന്നെ ഒരുപാട്, ഇപ്പോൾ എൻ്റെ ഒരു 108 പടങ്ങളാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ അതിലൊക്കെ പാട്ട് എഴുതാൻ കഴിഞ്ഞത് എൻ്റെ ഈ സുഹൃത്ത് ബന്ധങ്ങളും, ഞാൻ സ്നേഹിച്ച കലയും കവിതയും സാഹിത്യവും ഒക്കെ എല്ലാം അടങ്ങുന്ന ഒരു കൂട്ടായ്മയിൽ നിന്നാണ് പാട്ടുകൾ ഉണ്ടായിട്ടുള്ളത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.